സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. രേവതി നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ ഫലത്തിലേക്ക് സ്വാഗതം. ആകാശപ്പരപ്പിൽ മിഴാവ് പോലെയുള്ള 32 നക്ഷത്രങ്ങളുടെ സമൂഹത്തെയാണ് രേവതി എന്ന് പറയുന്നത്. ദേവത, പുഷ, ഗണം, ദൈവവും, യോനി, സ്ത്രീയും, മൃഗം, ആനയും, വൃക്ഷം, ഇലിപ്പയുമാകുന്നു. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ് രേവതി. ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനാണ്. വിദ്യയും ബുദ്ധിയും സംസാര ചാതുര്യവും വിവരവും വിവേകവും സമ്പത്തും ഇവർക്കുണ്ടായിരിക്കും. രേവതി നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗത്തിന് ഗണ്ഠാന്തം എന്ന ദോഷമുണ്ടായിരിക്കും. രേവതി ഊണ്നാളായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉത്തമമാണ്. അശ്വതി, മകം, മൂലം, ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകൾ രേവതിയുടെ വേദ നക്ഷത്രങ്ങളാണ്. ഏതു കാര്യത്തിലേർപ്പെട്ടാലും വളരെ ഭംഗിയായി പൂർത്തിയാക്കുക എന്നത് ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ്. സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും ഇവർ. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇവർ. ലോലഹൃദയരും അടിയുറച്ച ദൈവവിശ്വാസികളാണെങ്കിലും പുറമേ പ്രകടിപ്പിക്കാറില്ല. സഹനശക്തി വളരെ കുറവായിരിക്കും. പിതൃഗുണവും സഹോദരഗുണവും കുറവായിരിക്കും. സാഹിത്യ, കല, സംഗീതാദികളിലോ വൈദ്യശാസ്ത്രത്തിലോ ജ്യോതിഷത്തിലോ അറിവ് നേടാനുള്ള സാധ്യതയുണ്ട്. വിവാഹശേഷമേ ഇവർക്ക് നല്ല രീതിയിലുള്ള ജീവിതം ലഭ്യമാകുകയുള്ളൂ. വൈവാഹിക ജീവിതം പൊതുവെ സംതൃപ്തമായിരിക്കും. മനസ്സിനിണങ്ങിയവരും സൽസ്വഭാവികളും സാമർഥ്യമുള്ളതുമായ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. സ്വന്തം പരിശ്രമം കൊണ്ടുള്ള വിജയവും ധനസമ്പാദനവുമായിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാവുക. 2019 നവംബർ മാസം വരെ വ്യാഴം 9 സഞ്ചരിക്കുന്ന സമയമാണ്. ഉത്തമമായ ഫലങ്ങൾ ലഭ്യമാകും. വസ്തുവകകൾ സമ്പാദിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ വിജയിക്കും. ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കും. ദൈവാധീനം ലഭിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിനും അനുകൂല സമയമാണ്. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കും. സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും നല്ല സമയമാണ്. 2019 നവംബർ മാസം മുതൽ നവംബർ 19 വരെ വ്യാഴം 10 സഞ്ചരിക്കുന്ന കാലമാകയാൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പരീക്ഷകളിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന മേഖലകളിലെല്ലാം ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായി അഭിവൃദ്ധികൾ ഉണ്ടാകും. മാതാപിതാക്കൾക്ക് അഭിമാനവും സന്തോഷവും ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. 2019 നവംബർ 20 മുതൽ 2020 ജനുവരി വരെ ശനി 10 സഞ്ചരിക്കുന്ന കാലമാകയാൽ കണ്ടക ശനിയാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനങ്ങളിലെ യാത്ര പരമാവധി ഒഴിവാക്കണം. കലാകാരന്മാർക്ക് അവസരങ്ങൾ കൂടുതലായി ലഭിക്കും. ജീവിത പങ്കാളിയുമായി പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. 2019 ജനുവരി മാസം മുതൽ ശനി സ്വക്ഷേത്രമായ 11 സഞ്ചരിക്കുന്ന കാലമാകയാൽ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും. കൃഷിമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ജോലിയിൽ പ്രമോഷന് സാധ്യത. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പണി പൂർത്തിയാകും. തർക്കങ്ങളിൽ കിടക്കുന്ന സ്വത്തുക്കൾ തിരികെ ലഭിക്കും. ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രം എന്നീ നാളുകാരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് നല്ലതല്ല. ബുധദശയിൽ ആരംഭിക്കുന്ന ദശാകാലം കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്നിങ്ങനെ കടന്നുപോകുന്നു. ദോഷപരിഹാരങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന നടത്തുകയും എല്ലാ ശനിയാഴ്ചയും അയ്യപ്പൻ കോവിലിൽ നീരാഞ്ജനം നടത്തുകയും ചെയ്യുക. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.